AB22 male എന്ന് അതാണ് അരുണ് അതിന്റെ ഒരു റേറ്റിംഗിന്റെ മാർക്ക് റേറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുകയാണ്. അപ്പൊ അടുത്ത വിഷയം ലിംഗനീതി എന്നുള്ളതാണ്. നിങ്ങൾ മാധ്യമങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ് ബാർക്ക് റേറ്റിംഗിൽ ആരാണ്. ഇത് രണ്ടു മൂന്ന് വിഷയങ്ങളുണ്ട്, അത് ആദ്യം ഒരു ആമുഖമായി ഞാൻ പറയാം. ആരാണ് ബാർക്ക് റേറ്റിംഗിൽ, ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യൂവേഴ്സ് എന്ന്. അതിന് വാർത്താ ചാനലുകളാണെങ്കിൽ അത് മെയിൽ എന്ന് നിങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പരസ്യങ്ങൾ ചെയ്യുന്നതും പരസ്യങ്ങൾ പിടിക്കുന്നതും. അപ്പോൾ അവിടെ തന്നെ നിങ്ങളുടെ ഈ എന്താണ് ഈ ലിംഗനീതിയും മറ്റ് ജെൻഡർ ഇതുമൊക്കെ അവസാനിച്ചു നിങ്ങളുടെ എന്തൊക്കെ പറഞ്ഞാലും. അത് ഇപ്പോൾ അരുൺ ഇവിടെ മെയിൽ എന്ന് പറഞ്ഞത് കൊണ്ട് കൂടിയാണ് എനിക്കത് ഓർമ്മ വന്നത്, ഇല്ലെങ്കിൽ ഈ വിഷയം ഞാൻ ഉന്നയിക്കാനിരുന്നതല്ല. എന്തായാലും അടുത്ത നമ്മുടെ ചർച്ച അതാണ്, മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ഡിസിഷൻ മേക്കിംഗ് ലെവലിലേക്ക് നിങ്ങൾ എത്ര സ്ത്രീകളെ കൊണ്ടുവരുന്നുണ്ട്. സമൂഹത്തിന്റെ എല്ലാവരെയും ഈക്വലായി കാണുക എന്ന അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ, നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ എത്ര സ്ത്രീകളുണ്ട് ഡിസിഷൻ മേക്കിംഗ് ലെവലിൽ? എൻട്രി ലെവലിലുള്ള സ്ത്രീകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവർക്ക് എത്ര മാത്രം ഡിസിഷനിൽ സ്വാതന്ത്ര്യമുണ്ട്, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വാർത്തകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ സരിതയാണെങ്കിലും സ്വപ്ന സുരേഷ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്ര കരുതലാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിലടക്കം എടുക്കുന്നത് എന്നുള്ളത്. എല്ലാ കാലത്തും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യുമ്പോൾ ഞാൻ അടക്കം ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്കകത്ത് ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇവിടെ ഒരു വിഷയമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ പ്രമോദ്. മനോരമയെ കുറിച്ച് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം ചോദിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങാം. മാനഭംഗം എന്ന വാക്കേ ഉപയോഗിക്കുകയുള്ളൂ മിക്കവാറും, ബലാത്സംഗം എന്ന് ഉപയോഗിക്കില്ല. ഞങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകരാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകളാകട്ടെ പൊതുവിൽ പറയുന്നത് ഇവിടെ ഒരു മാനഭംഗമല്ല നടക്കുന്നത്, റേപ്പാണ്, ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന്. എന്നാൽ പോലും അത് തിരുത്താത്ത അവസ്ഥയിലേക്ക് ചില തിരുത്തലുകൾ വരുന്നുണ്ടാവാം, എന്നാലും മിക്കവാറും നമ്മൾ പിന്നെയും വാർത്തകൾ കാണുന്നു. ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടെ കരുതൽ ആവശ്യമില്ലേ? അത് ഒരുപക്ഷെ എഡിറ്റോറിയൽ ഡിസിഷൻ മേക്കിംഗ് ആ സ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ ഒരു കുറവ് കൂടിയല്ലേ കാണിക്കുന്നത്, ഇങ്ങനെയുള്ള വാർത്തകൾ പിന്നെയും പിന്നെയും വരുന്നതിന് വേണ്ടി. അനുപമ, മനോരമയെ സംബന്ധിച്ചിടത്തോളം, മനോരമ ന്യൂസ്, ഞാൻ മനോരമ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ആ ഭാഗം മാത്രമേ എനിക്ക് പ്രതിനിധാനം ചെയ്യാൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനോരമ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം വാക്കല്ല ഉപയോഗിക്കുന്നത്, ബലാത്സംഗം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു ഏതെങ്കിലും ഘട്ടത്തിൽ മാനഭംഗം എന്ന് ഉപയോഗിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, കൃത്യമായി ഞങ്ങളുടെ ന്യൂസ് റൂമിനകത്ത് ഏറ്റവും സജീവമായി നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഈ തരത്തിലുള്ള പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭാഷയെ കുറിച്ചുള്ളതാണ്. സ്ത്രീകൾ സംസാരിക്കേണ്ട ഭാഷയാണ് വാർത്ത സംസാരിക്കേണ്ടത് എന്നൊരു കൃത്യമായ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ന്യൂസ് റൂമാണ് നമ്മുടേത്. അത് അതിന് ഇപ്പൊ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസിഷൻ മേക്കിംഗ് ലെവലിൽ തന്നെ ഉള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് ഞങ്ങൾക്ക് വനിതകളായിട്ട് തന്നെയുണ്ട്. ഇപ്പൊ ഷാനി ആയാലും നിഷ ആയാലും അവരെ രണ്ടുപേരെയും ഞാൻ എടുത്തു പറയുന്നത് ഇപ്പൊ ചാനൽ ചർച്ചകളിൽ ചാനലിന് വേണ്ടി ആങ്കർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് കൂടിയാണ് രണ്ടുപേർ. അത് അല്ലാതെയും ധാരാളം പേരുണ്ട്. ഇപ്പൊ ശ്രീദേവി പിള്ള ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ലെവലില് വളരെ നിർണായകമായ ഒരു റോൾ വഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ബ്യൂറോകളിലെമ്പാടുമുണ്ട് പെൺകുട്ടികൾ, ധാരാളം സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇത് കാണാതെ നമ്മുടെ ചാനലിന് ന്യൂസ് റൂമിനകത്ത് ഇത് പ്രധാന റോൾ വഹിക്കുന്ന ആളുകൾ, ജീന പോളിനെ പോലുള്ള ആളുകളുണ്ട്. അപ്പൊ അവരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ബോധ്യമുള്ളവരാണ്. അവരെ അവർക്ക് മുകളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരായ ഞങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുള്ളവരാണ്. ഒരു ഘട്ടം വരെ എനിക്ക് തോന്നുന്നു മനോരമ മാനഭംഗം എന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് സംശയമുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പൊ സമീപകാലത്ത് ബലാത്സംഗം തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് എന്റെ പത്രത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ബോധ്യം അങ്ങനെയാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. പക്ഷെ ഇപ്പോൾ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗം എന്ന പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. സമാനമായ രീതിയിൽ പല കാര്യങ്ങളിലും സ്ത്രീ പക്ഷത്ത് നിന്നുള്ള നിലപാട് എടുക്കണം എന്ന ഉത്തമ ബോധ്യം അവിടെ ഉണ്ട്. ഒരർത്ഥത്തിലും നിസ്സാരമായ ഇപ്പോ ഏതാണ് ഇപ്പോ സ്വപ്ന ഉൾപ്പെട്ട ഒരു വാർത്തയുടെ ടൈറ്റിൽ സ്വപ്നം എന്ന വാക്ക് ചേർത്തുകൊണ്ട് പറയുന്ന ഒരു സാധനം ആവരുത്. നമ്മൾ അങ്ങനെ പറയരുത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട എല്ലാം സ്വപ്ന പദ്ധതി എന്ന രീതിയിലൊക്കെ വരുന്ന ആ രീതിയിൽ പാടില്ല. അവരെ കുറിച്ച് പരാമർശിക്കുമ്പോഴും സ്വപ്നയെ കുറിച്ചായാലും സരിതയെ കുറിച്ച് പരാമർശിക്കുമ്പോഴും
ഒരു തരത്തിലുള്ള അവഹേളനപരമായ ഒരു സൂചനയുള്ള വാക്കും ഉപയോഗിക്കരുത് എന്ന് കൃത്യമായിട്ട് ഇര എന്ന വാക്ക് ബലാത്സംഗത്തിന്റെ കാര്യത്തിൽ തന്നെയായാലും ഇര എന്ന വാക്ക് പോലും ഉപയോഗിക്കരുത് എന്ന തീരുമാനമുണ്ട് സർവൈവർ ആണ് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് അതിന് അതിന് പറ്റുന്ന രീതിയിലുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അത് ഒരു ഒരു ബോധ്യമായി തന്നെ മനോരമ ന്യൂസ് റൂമിൽ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയും അവിടെ അവിടെ ചോദിച്ച ഒരു ലാർജർ ക്വസ്റ്റ്യനുമുണ്ട് അഭിലാഷ് എത്രത്തോളം പ്രാതിനിധ്യം നിങ്ങളുടെ എഡിറ്റോറിയൽ റൂമുകളിലും വാർത്തകൾ ഡിസിഷൻ മേക്കിംഗിലും സ്ത്രീകൾക്കുണ്ട് എന്നുള്ളത് ഇത് ഗൗരവമുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം പല ഘട്ടങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ ന്യൂസ് റൂമിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ചാനലിന്റെ മുഖമായിട്ടൊക്കെ സ്ത്രീകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന റോളിൽ വരുന്നത് കൊണ്ട് തന്നെ ആ ചോദ്യം വരുന്നപ്പോഴൊക്കെ ഞാൻ ഈ പറയുന്നത് മാതിരി ഒരു ലിംഗനീതി ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെ മറുപടി പറഞ്ഞത് ഈ അടുത്ത് ഈ ചോദ്യം ഉയർന്നിരുന്നു അപ്പോ ഓക്കെ അപ്പോ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ലിംഗനീതിയുടെ കാര്യത്തിൽ ലിംഗനീതി ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ അതിൽ പ്രതികരിച്ച വനിതാ ജേർണലിസ്റ്റുകൾക്ക് ആർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല യഥാർത്ഥത്തിൽ ലിംഗനീതി ഉണ്ടോ എന്ന് പറയുന്നത് സത്യത്തിൽ ഞാനല്ല എനിക്ക് തോന്നുന്നു കുറെ കൂടി ഇതൊരു അനുഭവത്തിന്റെ കൂടി പ്രശ്നമുണ്ട് ഇപ്പൊ ജാതി എക്സ്പീരിയൻസ് പോലെ തന്നെ ഈ പറയുന്ന ലിംഗപരമായ വിവേചനം ഉണ്ടോ അതല്ലെങ്കിൽ ലിംഗനീതി ഉണ്ടോ എന്നൊക്കെ പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു വനിതാ ജേർണലിസ്റ്റിന്റെ ന്യൂസ് റൂമുകളിൽ പണിയെടുക്കുന്ന വനിതകളുടെ അല്ലെങ്കിൽ ഓരോ തരത്തിൽ അത് ഡിസിഷൻ മേക്കിങ്ങിലായാലും ആങ്കറിംഗിനായാലും മറ്റിടങ്ങളിലായാലും പണിയെടുക്കുന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനേക്കാൾ ഉചിതം അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായിരിക്കും കുറെ കൂടി ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിൽ ഇപ്പം നമ്മുടെ ഭാഷ നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ പ്രയോഗങ്ങളൊക്കെ ഇപ്പൊ കൂടുതൽ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുണ്ടല്ലോ നമ്മളൊരു ഈവൻ ഒരു പത്ത് കൊല്ലത്തെ കാലയളവ് എടുത്താൽ പോലും എനിക്ക് തോന്നുന്നു നമ്മൾ സ്വയം പുതുക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഭാഷ പുതുക്കുന്നുണ്ട് പ്രയോഗങ്ങൾ പുതുക്കുന്നുണ്ട് പത്രങ്ങൾ നമ്മളൊരു ഒരു 30-40 കൊല്ലം മുൻപത്തെ പത്രങ്ങൾ എടുക്കും ഞാൻ പറയുന്നത് ഇത്തരം ഇപ്പോ ഈ ഇതേ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ആലോചിച്ചാൽ ഇന്ന് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളും ഭാഷകളും ഒക്കെ ഒരുപാട് പുതുക്കലുകൾക്ക് നവീകരണത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു സമൂഹം മാറുന്നതിനനുസരിച്ച് മാധ്യമങ്ങളുടെ ഈ പറയുന്ന പ്രയോഗങ്ങൾ അവരെ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങളൊക്കെ സ്വയം നവീകരിക്കപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുൻപത്തെ പത്രഭാഷ അല്ലെങ്കിൽ ഈ ചാനലുകളുടെ ഭാഷ പോലും ഇതിനിടയ്ക്ക് ഈ പറഞ്ഞപ്പോ മാനപ്പങ്കത്തിന്റെ ഉദാഹരണത്തോടെ പറഞ്ഞല്ലോ ഇപ്പൊ അധികം വാർത്താ മാധ്യമങ്ങൾ അത് ഉപയോഗിച്ച് കാണുന്നില്ല ഇതൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു നിരന്തര പ്രക്രിയയാണ് മാറ്റമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ ഇത്തരം ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാവുന്നുണ്ട് അതനുസരിച്ച് ഭാഷയും പ്രയോഗങ്ങളും ഒക്കെ മാറുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ അശോക് ഓൺലൈൻ മാധ്യമങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പർട്ടിക്കുലർലി നിങ്ങളെ പറയുകയല്ല പക്ഷെ ഓവറോൾ ആയി ഓൺലൈൻ മാധ്യമങ്ങൾ നേരിടുന്ന ഒരു പ്രധാന ആരോപണം അല്ലെങ്കിൽ വിമർശനം ഈ നിങ്ങൾ ഈ ക്ലിക്ക് ആൻഡ് ഗോ എന്നുള്ളതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങളും അല്ലെങ്കിൽ ആ മട്ടിലുള്ള കാര്യങ്ങളും തലക്കെട്ടുകളായി കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനെതിരെ ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് ഉണ്ടായിരിക്കുന്നത് അതൊന്ന് രണ്ട് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതിൽ നിന്ന് അതിന്റെ തുടർച്ചയായി ചോദിക്കേണ്ട ഒരു കാര്യം ഈ ഈ പറയുന്ന നിങ്ങൾ 10 വർഷം മുന്നേ ഉള്ളതിനേക്കാളും ജാഗ്രത കൂടുതൽ ഇപ്പോൾ കാണിക്കുന്നു വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ കാര്യത്തിൽ എന്നൊക്കെ ഇപ്പോൾ ജാതി വിഷയങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു പൊടുന്നനെയുള്ള ഒരു ജാഗ്രതയുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ ഒരു ജാഗ്രതയുണ്ടല്ലോ അത് ജെൻഡറിന്റെ വിഷയത്തിൽ അതിലൊരു ലാക്കിംഗ് ഇല്ല എന്നുള്ളതാണ് അതെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഒന്ന് ഇപ്പൊ ക്ലിക്ക് ബൈറ്റ് അനുസരിച്ചിട്ട് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് സ്പൈസി ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഓൺലൈനിൽ പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് ഓൺലൈൻ കൃത്യമായ അനലിറ്റിക്സ് നോക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ആളുകൾക്കും പറയാൻ പറ്റുന്ന ആളുകളാണ് അത് എന്തുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങളുടെയും അല്ലെ ജേർണലിസ്റ്റുകളുടെയും മാത്രം പ്രശ്നമാകുന്നു എന്നുള്ളത് എന്തുകൊണ്ട് നമ്മുടെ ജനങ്ങൾ അത്ര വാർത്തകൾ മാത്രം വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള അതൊരു ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ആ രീതിയിൽ വളരെ സ്പൈസി ആയിട്ടുള്ള തലക്കെട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തലക്കെട്ടുകൾ സ്ത്രീകളെ ഒരു കമ്മോഡിറ്റി ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള തലക്കെട്ടുകൾ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ വ്യാപകമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എത്രത്തോളം ഇന്റർനെറ്റ് ലിറ്ററസി
നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാരണം ഒരു വലിയ ലോകം ഡേറ്റ മനുഷ്യർക്ക് കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ കണ്ടന്റ്, ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് മനുഷ്യർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ താഴെ പോലും നിങ്ങൾക്ക് മനുഷ്യരെഴുതുന്ന തെറിവിളികളും അധിക്ഷേപങ്ങളും നോക്കാം. അതിലെ ഭൂരിഭാഗവും സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെറിവിളികളും കാര്യങ്ങളും ആയിരിക്കും. സ്വാഭാവികമായിട്ടും അതൊരു സൈഡിൽ കൂടെ പോകും. പിന്നെ ഇത് ഇതേ സ്വഭാവത്തിലുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ചെയ്യും. എന്ത് അതൊരു പൊതു സ്വഭാവമാണ്, ഇല്ല എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. അവരെ ആരെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല, ഞാൻ എനിക്കത് പറയാനും സാധിക്കില്ല. കാരണം അത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്, എക്സ്റ്റേണലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷെ അഴിമുഖത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും. ഒന്ന്, ഇതിന്റെ ഫൗണ്ടർ തന്നെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഡിസിഷൻ മേക്കിംഗിൽ ന്യൂസ് എഡിറ്റർ പൊസിഷനിൽ ധന്യയെ പോലുള്ള ഒരാളുണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ആളുകളുണ്ട് എന്ന് കരുതി ഇതെല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്ക് യാതൊരു തരത്തിലും ഇല്ല. പക്ഷെ ടൈറ്റിലുകളിലടക്കം ഓരോ വിഷയത്തിലും, ലിംഗനീതിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലടക്കം, ജാതിയെ അനുഭവം ജാതിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലടക്കം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളെ പറയണമെന്നും യാതൊരു തരത്തിലും ഈ കാര്യങ്ങളിലെ ഒരു സെൻസേഷനലൈസ് ചെയ്ത് ലീഡർഷിപ്പ് ഉണ്ടാക്കണം എന്നുള്ളത് ഒരിക്കലും ഇന്ന് ഈ കഴിഞ്ഞ 7 വർഷത്തിന് ഇപ്പൊ 7 വർഷമായിട്ടുള്ള ഇപ്പം പ്രമോദ് ഇവിടെയുണ്ട്, അഭിലാഷ് ഉണ്ട്, ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് നമ്മൾ ചെറിയ സ്ഥാപനമാണ്, വളരെ കുറച്ച് ആളുകൾ മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. നമ്മൾ പറയുന്നതിൽ നമുക്കൊരു ചെറിയ ഇതുണ്ട്, പക്ഷെ ഒരു കാര്യം ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ അശോക്. പക്ഷെ സാമ്പത്തിക ബാധ്യത മൂലം നിർത്തേണ്ടി വന്നേക്കാം, പക്ഷെ അപ്പോഴും ആ നിർത്തുന്നത് വരെയും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയൂ എന്ന് ജോസ് ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എനിക്കത് എന്തായാലും അത് മറക്കാൻ കഴിയില്ല. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് സ്റ്റേറ്റ്മെന്റ്. താങ്ക് യു. അത് ഇന്ന് ഇന്ന് വരെ വളരെ വളരെ നന്ദി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞങ്ങൾ ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വരെ യാതൊരു തരത്തിലും നമുക്ക് വലിയ, കാരണം നേരത്തെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു, അരുൺകുമാർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, അഭിലാഷ് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, എല്ലാവരും ആൾക്കാരും എവിടെ നിന്നാണ് പൈസ വരുന്നത്? ഈ ആളുകൾക്കൊക്കെ നമുക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കണം, ഒരുപാട് ആളുകൾ ജീവിക്കണം, എല്ലാവരുടെയും ജീവിതമാണ്, വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്ലിക്ക് ബൈറ്റിന്റെ പുറത്തു പോകാനാണെങ്കിൽ ഞങ്ങൾക്കും അത് ചെയ്യാമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എങ്കിലും ഇന്ന് ഞങ്ങൾ കേരളത്തിലെ ഒരു സ്വതന്ത്ര ഓൺലൈൻ മാധ്യമ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ പറയുന്ന വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. വിശ്വാസ്യത പ്രശ്നങ്ങൾക്കും ഈ വ്യത്യസ്ത പ്രശ്നങ്ങൾക്കും ഇടയിൽ കേൾക്കുന്ന ഒരു നല്ല അഭിനന്ദന വാക്കുകളായിരുന്നു അത്. ജെൻഡർ എന്നുള്ളതിൽ നിന്ന് ഇനി അടുത്തൊരു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്.